അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുന്നു അറബ് ഭരണാധികാരികൾ. അത് ഈ ആശുപത്രിയിൽ വീഴുന്ന ബോംബിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഈജിപ്ത്, ജോർദാൻ, ഫലസ്തീൻ ഭരണാധികാരികളാണ് കൂടിക്കാഴ്ച റദ്ദാക്കിയത്. ഗാസയിലെ ആശുപത്രിക്ക് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെ അറബ് ലോകത്ത് പ്രതിഷേധം ശക്തമാവുകയുമാണ്. ഇസ്രയേലിലേക്ക് തിരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം ഇസ്രയേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. ഗാസയിലെ ആശുപത്രി ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതി മാറി. US പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ജോർദാനിലെ അബ്ദുല്ല രണ്ടാമൻ രാജാവും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും റദ്ദാക്കി. അമേരിക്കയോ ബൈഡനോ ഇത്തരം നീക്കം പ്രതീക്ഷിച്ചില്ല. പിന്നാലെ US പ്രസിഡന്റ് ജോർദാൻ സന്ദർശനം ഉപേക്ഷിക്കുകയും ചെയ്തു. ഗാസയിൽ സഹായമെത്തിക്കാനുള്ള ചർച്ച നെതന്യാഹുവുമായി ബൈഡന് നടത്തേണ്ടിവരും. ആശുപത്രി ആക്രമണം അറബ് ലോകത്ത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. ലബനിലേക്ക് പോകരുതെന്ന് പൗരന്മാർക്ക് US ട്രാവൽ അഡ്വൈസറി പുറപ്പെടുവിച്ചു. അവശ്യ സേവനം വേണ്ടവരൊഴികെ എല്ലാവരും അവിടം വിടാൻ ലബനിലെ സ്ഥാനപതി കാര്യാലയത്തിനും അമേരിക്ക നിർദ്ദേശം നൽകി. ഫലസ്തീൻ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. ജർമ്മനിയുടെ പിന്തുണയുമായി ചാൻസലർ ഒലാഫ് ഷോൾസ് ഇസ്രയേലിലെത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇഷി സുനക് നാളെ ഇസ്രയേലിലെത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, 24.